സേവ ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഉബൈദ്. ഇന്ന് ഞങ്ങൾ വിശദീകരിക്കുന്ന സർക്കാരിൻ്റെ വിവിധ ഭവന നിർമ്മാണ പദ്ധതികളെക്കുറിച്ചാണ്. നമ്മുടെ കേരളത്തിൽ 432,000 ഭവന രീതിയിലുണ്ട് എന്നാണ് ആസൂത്രണ ബോർഡിൻ്റെ കണക്ക്. ആസൂത്രണ ബോർഡിൻ്റെ കണക്കിന് പുറത്ത് പുതുതായി ഭവനരഹിതരായി വരുന്നവരോട് കൂടി വരുമ്പോൾ ഏതാണ്ട് ഒരു 500,000 ആളുകൾ ഭവനരഹിതരായിട്ടുണ്ടാവും. ഈ ഭവനരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വീട് നൽകുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ലൈഫ് പദ്ധതി കേരള സർക്കാർ ആവിഷ്കരിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് PMAY പദ്ധതിയിലൂടെ 2022 പൂർണ്ണമായും ഇന്ത്യയിലെ എല്ലാവർക്കും വീട് കൊടുക്കുന്നതിനുള്ള പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ്റും ആവിഷ്കരിച്ചു വരുന്നുണ്ട്. അങ്ങനെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പദ്ധതികൾ എല്ലാ പദ്ധതികളും ക്രോഡീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ ലൈഫ് മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സർവേ കുടുംബശ്രീ മുഖേന നേരത്തെ നടത്തിയിരുന്നു. കുടുംബശ്രീ മുഖേന നടത്തിയ സമയത്ത് 158,000 വീടും സ്ഥലവുമില്ലാത്ത ആളുകളും ബാക്കിയുള്ള ആളുകൾ വീടില്ലാത്തവരുമായിട്ടുള്ള ആളുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആ കണ്ടെത്തിയിട്ടുള്ള ആളുകളുടെ ഇപ്പോൾ ലൈഫ് മിഷൻ്റെ അവസാനഘട്ട പരിശോധന പൂർത്തീകരിച്ചപ്പോൾ 337,000 ആളുകളാണ് ഭവനരഹിതരായിട്ട് ഉള്ളത്. ഇതിൽ ഭവനരഹിതരും ഭൂരഹിതരുമായിട്ടുള്ള ആളുകൾക്ക് 80,000 ആളുകൾക്കുള്ള ഫ്ളാറ്റുകളുടെ നിർമ്മാണം ഇപ്പോൾ വിവിധ ഘട്ടങ്ങളിലായി നടന്നു വരികയാണ്. ബാക്കിയുള്ള ആളുകളുടെ ഭവനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് PMAY പദ്ധതിയിലൂടെ 82,000 ആളുകൾക്ക് വീട് നൽകുന്നതിന് വേണ്ടിയുള്ള കരാറുകളായി കഴിഞ്ഞു. ബാക്കി മുഴുവൻ ആളുകൾക്കുമുള്ള ഭവന നിർമ്മാണ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ആ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങളോടൊപ്പം ഗവൺമെൻറ് അത്തരം ഗുണഭോക്താക്കളേക്ക് കുറഞ്ഞ ചെലവിൽ ഭവന നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കമ്പനികളുമായി, നമ്മളെ പെയിൻറ്റ് കമ്പനികൾ അതുപോലെ തന്നെ സ്റ്റീൽ കമ്പനികൾ തുടങ്ങിയിട്ടുള്ള കമ്പനികളുമായി കരാറിൽ ആയിക്കൊണ്ട് 40% വിലക്കുറച്ച് വിവിധ കമ്പനികൾ നൽകാൻ തയ്യാറായിട്ടുണ്ട്. ചില കമ്പനികൾ 60% വില കുറച്ച് ഈ ലൈഫ് മിഷനിലെ ഗുണഭോക്താക്കൾക്ക് മെറ്റീരിയൽസ് നൽകാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ കുറഞ്ഞ ചെലവിൽ മെറ്റീരിയൽസ് ലഭ്യമാക്കി 400,000 സർക്കാരിൻ്റെ സഹായം നൽകി ഭവന പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ പദ്ധതി നടപ്പിലാക്കുമ്പോഴും നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ വളരെ പാവപ്പെട്ട കുറേ ആളുകൾ ഇപ്പോഴും ഭവനരഹിതരായി ഒരു പദ്ധതിയിലും ഉൾപ്പെടാതെ നിൽക്കുന്നുണ്ട്. അത്തരം ആളുകൾക്ക് പ്രയോജനകരമായിട്ടുള്ള മറ്റു ചില പദ്ധതികളുകൂടി, ആ പദ്ധതികളുകൂടി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചുകൂടിയാണ് ഞങ്ങൾ വിശദീകരിക്കുന്നത്. അതിലൊന്ന്, നമ്മുടെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾക്ക്, നമ്മുടെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട OBC വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾക്കുള്ള ഭവന പദ്ധതിയാണെന്ന്. OBC വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾക്ക് 1,000,000 വരെ വായ്പ 8% പലിശ നിരക്കിൽ നൽകുന്നതാണ്. 5 ലക്ഷം രൂപയാണ് വായ്പ എടുക്കുന്നതെങ്കിൽ 7.5% പലിശക്കും, 10 ലക്ഷമാണ് വായ്പ എടുക്കുന്നതെങ്കിൽ 8% പലിശക്കുമാണ് വായ്പ നൽകുന്നത്. 15 വർഷക്കാലത്തേക്കാണ് വായ്പ നൽകുന്നത്. 15 വർഷക്കാലത്തേക്ക് നൽകുന്ന വായ്പയ്ക്ക് നമ്മൾ ഈടായി നൽകേണ്ടത് ആ ഭവനം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, ആ സ്ഥലത്തിൻ്റെ വാല്യൂ, അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ വരുമാനം ഒക്കെ പരിശോധിച്ചുകൊണ്ടാണ് വായ്പ ലഭിക്കുക. ആ വായ്പക്ക് പുറത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടുള്ള, മുസ്ലിം ക്രിസ്ത്യൻ തുടങ്ങിയിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾക്ക് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ഇതായിട്ടുള്ള ഭവന പദ്ധതിയുണ്ട്. ആ ഭവന പദ്ധതിയിലൂടെ 600,000 വായ്പ ലഭിക്കുക. ആ വായ്പയ്ക്ക് 8% പലിശ, 7 വർഷക്കാലത്തെ കാലാവധിക്കാണ് വായ്പ നൽകുന്നത്. അതിന് പുറത്ത് പട്ടികജാതി കോർപ്പറേഷൻ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഭവന പദ്ധതികൾക്ക് വേണ്ടിയുള്ള വായ്പ ലഭിക്കുന്നുണ്ട്. അതും ചെറിയ പലിശക്കാണ് വായ്പ ലഭിക്കുന്നത്. അങ്ങനെ വിവിധങ്ങളായ പദ്ധതികളിലൂടെ വായ്പ ലഭ്യമാക്കുന്നതിനുള്ള PMAY പദ്ധതിയിൽ തന്നെ 4 സ്കീമുകളിലായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അതിൽ 1,200,000 വരെ വരുമാനമുള്ള ആളുകൾക്ക് ബാങ്കുകളിൽ നിന്നും അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുക്കുന്നതിന് 3,00,000 വരെ സബ്സിഡി നൽകുന്ന പദ്ധതി നിലനിൽക്കുന്നുണ്ട്. ആ സബ്സിഡി തുക നേരത്തെ തന്നെ ബാങ്കിലേക്ക് നിക്ഷേപിക്കുമെന്നതുകൊണ്ട് ബാങ്കിൽ യഥാർത്ഥത്തിൽ വായ്പയുടെ ഗഡുവായി അടയ്ക്കേണ്ടുന്ന തുക വലിയ രീതിയിൽ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇത്തരം പദ്ധതികളൊക്കെ ഇപ്പോഴും നമ്മുടെ ആളുകൾക്ക് പലർക്കും അറിയില്ല.
അപ്പോൾ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മളെ പല ആളുകളും ഒരു സ്വന്തമായി വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി എവിടെ നിന്ന് വായ്പ കിട്ടും? നമുക്കറിയാലോ ഈ കാലഘട്ടത്തിൽ ഒരു വീട് നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. ഏത് കുടുംബത്തിനും സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. 90% കുടുംബങ്ങൾക്കും വീട് നിർമ്മിക്കണമെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തുകൊണ്ടേ സാധിക്കുള്ളൂ. അപ്പോൾ ഇടത്തരം വരുമാനക്കാരായിട്ടുള്ള, ചെറിയ വരുമാനക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള കോർപ്പറേഷനുകളുടെ അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെയൊക്കെ സഹായം സ്വീകരിച്ചുകൊണ്ട് വീട് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തതായിട്ടുള്ള കുറേ ആളുകൾ ഈ ലൈഫ് പദ്ധതിയെക്കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങളിത് വിശദീകരിച്ചത്. അപ്പോൾ ഇത്തരം പദ്ധതികളുടെ ഗുണം എല്ലാവർക്കും ലഭ്യമാകുന്നതിന് വേണ്ടി ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് പിന്നോക്ക ക്ഷേമ കോർപ്പറേഷനും അതുപോലെ തന്നെ ന്യൂനപക്ഷ കോർപ്പറേഷനും ഒക്കെ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ കൂടി ധനസഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇത് ഉപകരിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ജനക്ഷേമകരമായ പദ്ധതികളെക്കുറിച്ച് എല്ലാവരിലും എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കുക. ഇത്തരത്തിലുള്ള ജനോപകാരപ്രദമായ വീഡിയോകളുമായി തുടർന്നും ഞങ്ങൾ വരുന്നുണ്ട്.